ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം എന്നറിയപ്പെടുന്ന ബുർജ് ഖലീഫ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. ഇപ്പോൾ ബുർജ് ഖലീഫയിൽ വിസ്മയം തീർക്കുകയാണ് ഒരു ഇൻഡോ ഇറ്റാലിയൻ വിവാഹം. 50-ലേറെ രാജ്യങ്ങളിൽ നിന്നുമുള്ള അതിഥികൾ പങ്കെടുത്തിരുന്ന ഒരു ഇൻഡോ ഇറ്റാലിയൻ വിവാഹമായിരുന്നു ഇത്. ഹോളിവുഡ് സംവിധായകൻ സോഹൻ റോയുടെയും പ്രശസ്ത ഫാഷൻ ഇന്റീരിയർ ഡിസൈനർ അഭിനി സോഹന്റെയും മകൾ നിർമാലിയുടെ വിവാഹാഘോഷ ചടങ്ങുകളായിരുന്നു വൈവിധ്യം കൊണ്ട് വിസ്മയം തീർത്തത്. ഇറ്റാലിയൻ സ്വദേശി ഗിൽബർട്ടോ ആയിരുന്നു വരൻ. UK യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ആംപ്റ്റണിലെ വിദ്യാർത്ഥികളായിരുന്നു ഇരുവരും. നേവൽ ആർക്കിടെക്റ്റുകൾ കൂടിയാണ് ഇവർ. ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നടത്തിയ താലികെട്ട് ചടങ്ങിൽ വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള കൈത്തരി വസ്ത്രങ്ങൾ അണിഞ്ഞ് അതിഥികൾ പങ്കെടുത്തത് വാർത്തയായിരുന്നു. കൈത്തരി കലാകാരന്മാർ മാസങ്ങൾ നീണ്ട അധ്വാനത്തിലൂടെയാണ് ഓരോ അതിഥിക്കായും വസ്ത്രങ്ങൾ ഒരുക്കിയത്. പിന്നീട് UAE വെച്ചൊരുക്കിയ സ്വീകരണ ചടങ്ങിൽ അറേബ്യൻ തീമിൽ ഒരുക്കിയ വിവാഹ വിരുന്നും ശ്രദ്ധ നേടി. പെറ്റ നാടിനൊപ്പം പോറ്റിയ നാടിനുമുള്ള ആദരം കൂടിയായിരുന്നു അത്. ബുർജ് ഖലീഫയിൽ നിന്നുള്ള അവസാന വിവാഹ വിരുന്ന് കലയ്ക്കും സംസ്കാരത്തിനുമൊപ്പം സംഗീതത്തെയും സാങ്കേതികതയും ഒന്നിപ്പിക്കുന്നതായിരുന്നു. നാളെയുടെ ലോകമായ മെറ്റാവേഴ്സിൽ വിവാഹാഘോഷങ്ങളുടെ ഓർമ്മകൾ മ്യൂസിക് ആൽബമായി റിലീസ് ചെയ്തത് നവദമ്പതികൾക്ക് എന്നെന്നും ഓർമ്മിക്കാവുന്ന ഒരു വിവാഹ സമ്മാനമായി തീർന്നു. ഇംഗ്ലീഷ്, ഇറ്റാലിയൻ, അറബിക്, ഹിന്ദി, മലയാളം എന്നീ 5 ഭാഷകളിലായി 12 ഗാനങ്ങളായിരുന്നു വിവാഹത്തിനായി ഒരുക്കിയത്. മെറ്റാവേഴ്സിൽ റിലീസ് ചെയ്ത ഈ മ്യൂസിക്കൽ ട്രീറ്റ് ലോകത്തിലെ ആദ്യ മെറ്റാവേഴ്സ് മാരേജ് മ്യൂസിക് ആൽബം എന്ന രീതിയിൽ കൂടി ശ്രദ്ധ നേടി. 4 രാജ്യങ്ങളിലെ 12 വേദികളിൽ വെച്ച് 12 വ്യത്യസ്ത രീതികളിലുള്ള വിവാഹ ചടങ്ങുകളും സത്കാരങ്ങളും, ഒരു വർഷം നീണ്ടുനിന്ന വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികൾ, കേരളത്തിന്റെയും ഭാരതത്തിന്റെയും സാംസ്കാരിക തനിമയുടെ വർണ്ണക്കാഴ്ചകൾ ഉൾപ്പെടുത്തി ജുമൈറയിൽ നടത്തിയ വിവാഹ ചടങ്ങ് ഭാരതീയ സംസ്കാരവും കേരളീയോത്സവവും ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള അതിഥികൾക്ക് പകർന്നു കൊടുക്കുന്നതായി. December 11 ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ദുബായിലെ ബുർജ് ഖലീഫയിലെ അർമാനി ഹോട്ടലിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മുൻപിൽ നടത്തിയ ആഘോഷ പരിപാടികൾക്കൊപ്പം ജിൽനിമ എന്ന മ്യൂസിക് ആൽബം റിലീസ് ചെയ്തതോടുകൂടി ചടങ്ങുകൾക്ക് സമാപനമായി. കഴിഞ്ഞ വർഷം നവംബറിൽ നടന്ന വിവാഹ നിശ്ചയം അടക്കമുള്ള മറ്റു ചടങ്ങുകളും കലാവൈവിധ്യത്തിന്റെയും സൃഷ്ടിപരമായ നവീന ആശയങ്ങളുടെയും സമ്മേളനമായിരുന്നു.